blessing today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വ്യാഴാഴ്ചയിലെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നുള്ള ടി പി കൃഷ്ണനാണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു, കൃഷ്ണന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തെ കർത്താവെ അങ്ങ് സൗഖ്യമാക്കിയതിനായി നന്ദി. ആ സഹോദരൻ്റെ മേൽ അങ്ങയുടെ കരം വെക്കണമേ. ശരീരത്തിൻ്റെ എല്ലാ വേദനകളെയും അങ്ങ് എടുത്തു മാറ്റിയതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അതുപോലെ കർത്താവെ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ അങ്ങ് അനുഗ്രഹിക്കണമേ. തൻ്റെ സഹോദര പുത്രി വിജിലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവളുടെ വിവാഹത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ഈ കുടുംബത്തിൻ്റെ മേൽ വന്നു ചേരട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ബ്രദർ കൃഷ്ണൻ, കർത്താവായ യേശുവിൻ്റെ നാമത്തിലുള്ള നന്ദിയെ ഈ സമയത്ത് പ്രേക്ഷകരോടൊപ്പം ഞാൻ അറിയിക്കുന്നു. കർത്താവ് എല്ലാ നന്മകളാലും നിങ്ങൾ നിറയ്ക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അടുത്തതായി മിറക്കിൾ സ്റ്റുഡിയോയിലൂടെ നമ്മൾ ഒരുമിച്ച് ചേർന്ന് 14 വർഷമായിട്ട് ചുമയുണ്ടായിരുന്ന ഒരു സഹോദരി, 14 വർഷമാണെന്ന് കരുതണം. ഒന്നോ രണ്ടോ ദിവസമോ ഒരാഴ്ചയോ ഒക്കെ നമുക്ക് ചുമയുണ്ടായാലുള്ള പ്രശ്നം നമുക്കറിയാം, എത്രയോ ബുദ്ധിമുട്ടാണത്. എന്നാൽ 14 വർഷമായി ചുമച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ, ആ സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ അംബിക എന്നാണ് അസിസ്റ്റൻ്റെ പേര്, അവരുടെ ജീവിതത്തിൽ കർത്താവ് കൊടുത്ത ഒരു വലിയ വിടുതലിന്റെ സാക്ഷ്യമാണ് ഇനിയുള്ള സമയത്ത് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അംബിക എന്നാണ് ഈ സഹോദരിയുടെ പേര്. ഉണിച്ചിറയിൽ നിന്ന് വരുന്നു. 9 മാസമായിട്ട് റെഗുലറായിട്ട് വരുന്നുണ്ട്. ഈ സഹോദരിയുടെ പ്രോബ്ലം ഇതായിരുന്നു, 14 വയസ്സ് മുതൽ ഈ സഹോദരിക്ക് ശക്തമായിട്ട് തൊണ്ട കുത്തുകയും അവിടുന്ന് ചുമ ഉണ്ടാകുകയും ചെയ്തായിരുന്നു. ചുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരി പറഞ്ഞു വെച്ചാൽ ശ്വാസം കിട്ടാത്ത വിധം അത്രയധികം ചുമയ്ക്കുമായിരുന്നു. കണ്ണെല്ലാം ഇങ്ങനെ തള്ളി വന്നിട്ട് വളരെ വലിയൊരു അവസ്ഥയിലായിരുന്നു അതുണ്ടായിരുന്നത്. എന്നാൽ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നു. കുറച്ച് ഇവിടെ വന്നതിന് ശേഷമായിരുന്നു ബ്ലെസ്സിംഗ് ടുഡേ ടി വി പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 3 മാസം മുമ്പ് ബ്ലെസ്സിംഗ് ടുഡേ ടി വി പ്രോഗ്രാമിൽ ദേവദാസൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇതുപോലെ തുടർച്ചയായി ചുമ വരികയും തൊണ്ട കുത്തി കുത്തി ചുമക്കുകയും ചെയ്യുന്ന സഹോദരിയെ കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അതിനിടയിൽ ഈ സഹോദരിയുടെ ശരീരത്തിന് വേറൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ അരക്ക് കീഴ്പോട്ട് ശരീരം മുഴുവനും ചൊറിയുമായിരുന്നു. കൂടുതലും ആ ചൊറിച്ചൽ വന്നുകൊണ്ടിരുന്ന രാത്രി കിടക്കാൻ സമയത്തായിരുന്നു. ആ ചൊറിച്ചൽ പതുക്കെ പതുക്കെ മേലോട്ട് കയറി ശരീരം മുഴുവനും ആ ചൊറിഞ്ഞ് വല്ലാത്തൊരു ചൊറിച്ചിലായിരിക്കും. ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ചൊറിച്ചൽ ശാന്തമായി കഴിയുമ്പോഴേക്കും ശരീരം മുഴുവനും ചെറിയ ചെറിയ കുമള പോലെ തടിച്ചു വരുമായിരുന്നു. ഈ സമയത്ത് ചെറുതായിട്ട് തല കറങ്ങുകയും ശരീരം മുഴുക്കെ വേർക്കുകയും ഒരു ബോധം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകുമായിരുന്നു. ഇതും 2 മാസം മുമ്പ് ബ്രദർ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ശരീരം തടിച്ചു പൊങ്ങുന്ന ചൊറിച്ചൽ മൂലം തടിച്ചു പൊങ്ങുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ഓരോ ദിവസം കഴിയുന്നതോറും ഇപ്പോൾ സഹോദരി പറഞ്ഞു വെച്ചാൽ, അന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ എൻ്റെ രോഗത്തെയാണല്ലോ വിളിച്ചു പറഞ്ഞത്, അത് എന്നിൽ സൗഖ്യം വരട്ടെ എന്ന് പറഞ്ഞു. ഈ സഹോദരി വിശ്വാസത്തിൽ അത് ഏറ്റെടുത്തു. അന്ന് മുതൽ 14 വയസ്സ് മുതൽ തുടങ്ങിയ ചുമ അതോടെ വിട്ടുമാറുകയും ആ സമയത്ത് തന്നെ ചൊറിച്ചിലും മാറിപ്പോവുകയും ഇപ്പോൾ പൂർണ്ണമായിട്ടും ചുമയില്ല, ചൊറിച്ചിലില്ല, സ്വസ്ഥമായിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. 14 വയസ്സിൽ തുടങ്ങിയ ചുമ എന്ന് പറയുമ്പോൾ ചേച്ചി, ചേച്ചിക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? 49 വയസ്സ് പ്രായമുണ്ട്. അപ്പൊ എത്ര വർഷങ്ങളായിട്ടുള്ള ചുമയാണ് കർത്താവ് എടുത്തു മാറ്റിയത്. ഹല്ലേലൂയ. നന്ദിയോടെ കർത്താവിന് ഒരു വലിയ ഹല്ലേലൂയ പറയാമോ? ഈ ഈ ഈ ചുമയ്ക്കുന്ന സമയത്ത് ഇതിനു വേണ്ടി ഡോക്ടേഴ്സിനെ ഒക്കെ കണ്ടിരുന്നോ? കണ്ടിരുന്നു. അവര് മരുന്നുകളൊക്കെ തന്നിട്ട് കുറഞ്ഞില്ല? ഒരു കുറവും ഉണ്ടായിരുന്നില്ല. വർഷങ്ങളായി മരുന്ന് കഴിച്ചു മടുത്തു. ഇപ്പൊ ഈ കഴിഞ്ഞ 2-3 മാസത്തിന് മുമ്പ് ഞാൻ പറഞ്ഞു, എന്റെ രോഗം കർത്താവ് അല്ലാതെ മാറ്റാൻ വേറെ ആരെ കൊണ്ട് സാധിക്കില്ല, ഞാൻ ആകെ മരണത്തിലേക്ക് പോകുന്ന വഴിയാണ്. എനിക്ക് അത്രയ്ക്ക് വിഷമം പറഞ്ഞു. ആകെ കണ്ണൊക്കെ തള്ളി ഭയങ്കര തൊണ്ടെന്ന് ശ്വാസം കിട്ടാത്ത വിധത്തിലൊക്കെ ആയിരുന്നു. അങ്ങനെ പാസ്റ്റർ ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെ വിളിച്ച് പറയാനുണ്ടെന്ന് ഞാനത് സ്വീകരിച്ച്. എന്നും ഞാൻ 7 ആകുമ്പോഴേ അവിടെ നിന്ന് എനിക്കുള്ളൂ.
ആ ബ്ലെസ്സിങ്സ്ടെ കണ്ടോണ്ടേയിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ വിശ്വസിച്ച് എൻ്റെ ചുമ ഏത് വഴിക്ക് പോയും പഴക്കമുള്ള ചുമ ഏത് വഴിക്ക് പോയെന്ന് അറിയില്ലെന്നാ പറഞ്ഞെ. ഹല്ലേലൂയ. എത്ര പേർ ചേർന്ന് കൈകൾ അടിച്ച് കർത്താവിനെ സ്തുതിക്കും. കർത്താവേ, നിന്റെ നാമത്തിൽ ഈ മകളെ ഞാൻ ചേർന്ന് അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇവളെ അനുഗ്രഹിക്കുന്നതിനോടൊപ്പം ഈ രോഗം ഇനി ഒരിക്കലും വരാതിരിക്കട്ടെ. അനേക രോഗികൾക്ക് വേണ്ടി ഇവൾ കൈവയ്ക്കുമ്പോൾ അവർ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ജനം ചേർന്ന് ആമേൻ പറഞ്ഞാലോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ, ഗോഡ് ബ്ലെസ് യു. ഇനി ദൈവ സന്ദേശം കേൾക്കാനുള്ള സമയമാണ്. ബ്രദർ ഡാമിയൻ കൊച്ചിയിലുള്ള ബ്ലെസ്സിംഗ് സെന്ററിൽ നൽകിയ ദൈവ സന്ദേശത്തിന്റെ വെഡിങ് അറ്റ് കാന എന്ന് പറയുന്ന ആ ദൈവ സന്ദേശത്തിന്റെ നാലാം ഭാഗമാണ് ഇന്ന് നിങ്ങൾ കേൾക്കാനായിട്ട് പോകുന്നത്. ഈ നാലാം ഭാഗത്ത് ദ വാട്ടർ ജാസ് അല്ലെങ്കിൽ എന്താ പറയാ, വെള്ളം നിറച്ചു വെച്ചിരുന്ന ആ കൽഭരണികൾ, വെള്ളഭരണികളെ കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെയൊക്കെ മനസ്സിൽ കൽഭരണി അല്ലെങ്കിൽ വെള്ളം വെക്കുന്ന ഭരണി എന്നൊക്കെ പറയുമ്പോഴത്തേനും കൂടി വന്നാൽ ഒരു 5-6 liters ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഭരണി എന്നൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ വരിക. എന്നാൽ യഥാർത്ഥത്തിലുള്ള ആ ഭരണി എന്ന് വെച്ചാൽ കല്ലിൻ്റെ ഭരണി ഒത്തിരി ലീറ്റേഴ്സ് വെള്ളം കൊള്ളുന്നതായിരുന്നു. ഇന്ന് അതിൻ്റെ കണക്കുകളൊക്കെ നിങ്ങൾ കേൾക്കും. ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിൽ ചെന്ന് കഴിഞ്ഞാൽ കാനായിലെ ആ കല്യാണ വീട് അവിടെ അതുപോലെ തന്നെയുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കൽഭരണി കാണാൻ സാധിക്കും. ഈ പ്രാവശ്യത്തെ മെയ് മാസത്തിൽ നടക്കുന്ന ഇസ്രായേൽ സ്റ്റഡി ടൂർ പ്രോഗ്രാമിൽ നിങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം വന്ന് അത് കാണാൻ സാധിക്കും. ആ ഭാഗങ്ങളൊക്കെ ഇന്നത്തെ ടെലികാസ്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഈ കൽഭരണിക്കകത്ത് യേശു കർത്താവ് വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. ബ്രദർ ഡാമിയൻ പ്രസംഗിച്ചപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ഭാഗം എന്നെ പോലും ചിന്തിപ്പിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് ഇപ്രകാരമായിരുന്നു. യേശു വെള്ളം നിറയ്ക്കാൻ വേണ്ടി കൽപ്പിച്ചത് വീഞ്ഞിന്റെ ഭരണിക്കകത്തല്ല, വെള്ളത്തിന്റെ ഭരണിക്കകത്തായിരുന്നു. കാരണം വെള്ളത്തിന്റെ ഭരണിക്കകത്ത് വീഞ്ഞിന്റെ ഒരു തുള്ളി പോലും കാണുകയില്ല. വീഞ്ഞിന്റെ ഭരണിയിലാണെങ്കിൽ പിന്നത്തേതിൽ ആളുകൾ പറയുമായിരുന്നു, ഓ ആ വീഞ്ഞിന്റെ ഭരണിക്കകത്ത് കുറച്ച് കിടന്നിരിക്കും, അത് ആയിരിക്കും എടുത്തു കൊടുത്തതെന്നൊക്കെ. പക്ഷെ ആർക്കും തെളിയിക്കാൻ പറ്റാത്ത വിധത്തിൽ, അല്ലെങ്കിൽ ആർക്കും തർക്കിക്കാൻ പറ്റാത്ത വിധത്തിൽ ആണ് യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അസാധ്യമായിടത്താണ് യേശു അത്ഭുതങ്ങൾ ചെയ്തത്. ഇന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാമോ നിങ്ങളുടെ അസാധ്യമായിടത്ത് യേശുവിന് അത്ഭുതം ചെയ്യാൻ സാധിക്കും? ഇന്നത്തെ സന്ദേശം വിശ്വാസത്തോടെ കേൾക്കുക മാത്രമല്ല അത് കൈക്കൊള്ളുക കൂടെ വേണം. എങ്കിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന യേശു നിങ്ങൾക്ക് വേണ്ടിയും അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. Today we are going to focus on the jars Jesus used for turning water into wine. ഇന്ന് നാം പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ച് പഠിക്കാൻ പോകുന്ന വിഷയം എന്നുള്ളത് യേശു കർത്താവ് വെള്ളമെടുത്ത് വീഞ്ഞാക്കിയ ആ കൽഭരണികളുണ്ടല്ലോ, ആ കൽഭരണികളെ കുറിച്ചാണ് ഇന്ന് നാം പഠിക്കാൻ പോകുന്നത്. Whatever Jesus does is a miracle. യേശു കർത്താവ് എന്ത് ചെയ്താലും അതൊരു അത്ഭുതമാണ്. And we should ponder on the we should meditate on the miracles of Jesus. അതുകൊണ്ട് യേശുവിന്റെ ആ അത്ഭുതങ്ങൾ നാം ധ്യാനിക്കണം, നമ്മൾ അറിയണം. If you take a diamond, it has different cuts in different sides. നിങ്ങൾക്കറിയാം ഒരു രത്നം അല്ലെങ്കിൽ ഒരു ഡയമണ്ട് അതിന് അത് നോക്കി കഴിഞ്ഞാൽ അതിന് വിവിധങ്ങളായിട്ടുള്ള മൂലകളുണ്ട്, കട്ട് ചെയ്തിട്ടുണ്ട്. If you look from this side there are some cuts, from this side there are some cuts, from any angle if you look at it, it is so beautiful. നിങ്ങൾക്കറിയാം ഒരു ഡയമണ്ടിന് ഒത്തിരി ഏത് വശത്ത് നോക്കിയാൽ ഒത്തിരി മുഖങ്ങളുണ്ട്, എല്ലാ വശത്തും മുഖങ്ങൾ നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. In the same way, അതുപോലെ തന്നെ, if you look at one miracle done by Jesus from different angles, you can learn so many things from the same thing. അതുപോലെ തന്നെ നിങ്ങൾ യേശുവിന്റെ ഒരു അത്ഭുതം എടുത്തിട്ട് അതിന്റെ വിവിധ മുഖങ്ങൾ, വിവിധ വശങ്ങൾ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Hallelujah. മനസ്സിലാകുന്നവർ ഒരു ഹല്ലേലൂയ പറഞ്ഞാലും. Now let's read Psalm 64 and verse number 9. ഇപ്പോൾ സങ്കീർത്തനം 64-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വചനത്തിലേക്ക് ബൈബിൾ തുറന്നു വന്നാലും, all mankind will fear, they will proclaim
the works of God and ponder what he has done. സങ്കീർത്തനം 64-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വചനമാണ് ഇപ്പോൾ ഇംഗ്ലീഷിൽ നാം വായിച്ചു കേട്ടത്. മലയാളത്തിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് വായിക്കാം. സകല മനുഷ്യരും ഭയപ്പെട്ട് ദൈവത്തിന്റെ പ്രവൃത്തികളെ പ്രസ്താവിക്കും, അവിടുത്തെ പ്രവൃത്തികളെ പറ്റി ചിന്തിക്കും. What did you read? നിങ്ങൾ എന്താണ് വായിച്ചത്? All people will ponder what he has done. ദൈവത്തിന്റെ പ്രവൃത്തികളെ സകല മനുഷ്യരും ഭയപ്പെട്ട് പ്രസ്താവിക്കും, ചിന്തിക്കും. അവന്റെ പ്രവൃത്തിയെ അവർ ചിന്തിക്കും. They will ponder the works of God. അവന്റെ പ്രവൃത്തികളെ അവർ ഭയപ്പെട്ട് ചിന്തിക്കും. Hallelujah. Hallelujah. Meaning we should ponder, meditate, contemplate on the miracles done by Jesus. അതിന്റെ അർത്ഥം യേശു കർത്താവ് ചെയ്തിട്ടുള്ള അത്ഭുതങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നാം ഭയപ്പെട്ട് ചിന്തിക്കണം, അല്ലെങ്കിൽ ധ്യാനിക്കണം, അതിനെ അത് തന്നെ നാം വിചിന്തനം നടത്തണം. Deuteronomy 3:24 says. ആവർത്തന പുസ്തകം 3-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വചനം പറയുകയാണ്. Who can do the miracles and mighty works you do? അങ്ങ് പ്രവർത്തിക്കുന്നത് പോലെ അത്ഭുതങ്ങൾ ആർക്ക് ചെയ്യാൻ കഴിയും? ആമേൻ. ഹല്ലേലൂയാ. Ask your neighbor, who can do the deeds, mighty works that God does for us? അടുത്തിരിക്കുന്ന ആളോട് ഒന്ന് ചോദിക്കാമോ, ദൈവം പ്രവർത്തിക്കുന്നത് പോലെ ആർക്ക് പ്രവർത്തിക്കാൻ കഴിയും? ചോദിച്ചേ, ദൈവം പ്രവർത്തിക്കുന്നത് പോലെ ആർക്ക് പ്രവർത്തിക്കാൻ സാധിക്കും? Psalm 66 and verse number 5 says. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 66-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വചനം പറയുകയാണ്. Come and see what God has done. How awesome his works in man's behalf. ദൈവത്തിന്റെ പ്രവൃത്തികളെ വന്ന് കാണ്മീൻ, മനുഷ്യപുത്രന്മാർക്ക് വേണ്ടിയുള്ള പ്രവൃത്തികളിൽ അങ്ങ് എത്ര ഭയങ്കരൻ. Hallelujah. Hallelujah. So what I'm trying to say is one miracle that Jesus did in a wedding house at Cana is worth meditating and discussing and preaching and singing about it. അതുകൊണ്ട് യേശു കർത്താവ് കാനായിലെ കല്യാണ വീട്ടിൽ ചെയ്തിട്ടുള്ള ഒരു അത്ഭുതം മാത്രം മതി നമുക്ക് പരസ്പരം ചിന്തിക്കാനും, നമുക്ക് പരസ്പരം ഡിസ്കസ് ചെയ്യാനും, നമുക്ക് ദൈവത്തെ സ്തുതിക്കാനും, ദൈവത്തെ പാടാനും, അനേക തലമുറകളിൽ അത് ചെയ്യാനും യേശുവിന്റെ ഒരൊറ്റ അത്ഭുതം മതി. This is the kind of water jars Jesus used to turn water into wine. അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഒരു വെള്ളത്തിന്റെ കൽഭരണിയാണ് ആ കാണുന്നത്. ഈ കൽഭരണിയിലെ വെള്ളമാണ് യേശു കർത്താവ് വീഞ്ഞാക്കി തീർത്തത്. It's not a small water jar. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ അറിയാൻ സാധിക്കും, ഒരു കൽഭരണി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ കൂജ പോലെ ഒരു കുഞ്ഞിതല്ല ഇത്. This is a big water jar made of stone. ഈ വെള്ളത്തിന്റെ ഈ ഭരണി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് ഭയങ്കര വലുതായിട്ടുള്ള കല്ലുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. It is very, very heavy. അത് മാത്രമല്ല, ഇത് വളരെ വളരെ കട്ടിയുള്ളതാണ്. If you read the Bible properly, നിങ്ങൾ ബൈബിൾ വളരെ വ്യക്തമായി പഠിച്ചാൽ, each of these jars contained 20 to 30 gallons. ഈ ഓരോ ജാറുകളും വെള്ളത്തിന് ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്ന കണക്ക് എന്നുള്ളത് 20 മുതൽ 30 വരെ ഗാലൻ വെള്ളമാണ്. If you convert gallons into liters, നിങ്ങൾ ഇനിയിപ്പോ അതിനെ ലിറ്ററിലേക്ക് മാറ്റിയാൽ, it will be around 75 to 115 liters. നമ്മൾ ആ 6-ാമത്തെ വചനത്തിൽ വായിച്ചു, ആ വെള്ളത്തിന്റെ കണക്കിനെ ഇനി ലിറ്ററിലേക്ക് മാറ്റിയാൽ ഏതാണ്ട് 75 ലിറ്റർ മുതൽ 115 ലിറ്റർ വരെ കൊള്ളാൻ കപ്പാസിറ്റി ഉള്ള ഭരണിയാണ് ഈ കൽഭരണി. Let's take an average of 100 liters. ഇനിയിപ്പോ നമുക്ക് അതിന്റെ നടുക്ക് വെച്ചിട്ട് ഒരു 100 ലിറ്റർ വെള്ളമെങ്കിലും അതിനകത്ത് അന്ന് ഉണ്ടായിരുന്നു എന്ന് കരുതാം. If you fill this water jar with 100 liters of water, can it carry around? നിങ്ങൾക്ക് അറിയാൻ സാധിക്കുമോ, അതായത് ഈ കൽഭരണിക്കകത്ത് 100 ലിറ്റർ വെള്ളം വെച്ച് കഴിഞ്ഞാൽ ആ കൽഭരണിയെ പൊക്കിക്കൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമോ? Usually these types of jars are fixed in a place. സാധാരണ രീതിയിൽ യഹൂദന്മാർ ഇത്തരം കൽഭരണികൾ അവരുടെ വീടിന്റെ ഒരു ഭാഗത്ത് അവർ സ്ഥിരമായി ഫിക്സ് ചെയ്യും, അല്ലെങ്കിൽ സ്ഥിരമായി അവർ വെക്കുകയാണ് ചെയ്യുന്നത്. Do you understand what I'm saying? ഞാൻ പറയുന്ന എത്ര പേർക്ക് മനസ്സിലായി? അവരുടെ ഒരു ഹല്ലേലൂയ കേൾക്കട്ടെ. Hallelujah. Hallelujah.
Now let's read 1 Timothy chapter 2 verse number 20 and 21. ഇനി ഇപ്പോ നമുക്ക് എല്ലാവർക്കും ബൈബിൾ തുറന്ന് 1 തിമോത്തിയോസിന്റെ ലേഖനം രണ്ടാം അധ്യായം അതിന്റെ 20 21 വചനങ്ങൾ നമുക്ക് വായിക്കാം. In a large house there are articles not only of gold and silver but also of wood and clay. Some are for noble purposes and some for ignoble. 20-ാമത്തെ വചനം ഒരു വലിയ വീട്ടിൽ സ്വർണവും വെള്ളിയും കൊണ്ടുള്ള സാധനങ്ങൾ മാത്രമല്ല മരവും കളിമണ്ണും കൊണ്ടുള്ളവയും ഉണ്ടായിരിക്കും ചിലത് മാന്യ കാര്യങ്ങൾക്കും ചിലത് ഹീന കാര്യങ്ങൾക്കും ഉള്ളവയാണ് ഇഫ് എ മാൻ ക്ലെൻസസ് ഹിംസെൽഫ് ഫ്രം ദ ലാറ്റർ ഹി വിൽ ബി അൻ ഇൻസ്ട്രുമെന്റ് ഫോർ നോബിൾ പർപ്പസസ് മെയ്ഡ് ഹോളി യൂസ്ഫുൾ ടു ദ മാസ്റ്റർ ആൻഡ് പ്രിപ്പയർഡ് ടു ഡു എനി ഗുഡ് വർക്ക് അതിനാൽ ഒരുവൻ ഹീന കാര്യങ്ങൾ വിട്ട് സ്വയം നിർമ്മലീകരിക്കുന്നുവെങ്കിൽ അവൻ വിശുദ്ധവും ഉടമസ്ഥന് പ്രയോജനകരവും എല്ലാ സൽപ്രവർത്തിക്കും ഒരുക്കപ്പെട്ടതുമായ ഒരു മാനപാത്രമായി തീരും. Hallelujah. Hallelujah. So the Holy Spirit is speaking about vessels used in a house. ഇവിടെ പരിശുദ്ധാത്മാവ് വീടുകളിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ്. But the main focus is not the vessels used in a house but you and me. സത്യത്തിൽ ഈ വേദഭാഗത്തിൽ ഒരു വീട്ടിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളെ കുറിച്ച് പഠിപ്പിക്കാനല്ല പൗലോസ് അത് പറയുന്നത് സത്യത്തിൽ എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചുമുള്ള ചില കാര്യങ്ങൾ പഠിപ്പിക്കാനാണ് because verse number 21 says if a man cleanses himself from the latter കാരണം 21-ാമത്തെ വചനം പറഞ്ഞു അതിനാൽ ഒരു മനുഷ്യൻ ഈ ഹീന കാര്യങ്ങളെ വിട്ട് സ്വയം നിർമ്മലീകരിക്കുന്നുവെങ്കിൽ so the main focus is not articles or vessels we are the focus of god അതുകൊണ്ട് പൗലോസ് ഒരിക്കലും വീട്ടിലെ ഇന്റീരിയർ ഡെക്കറേഷനെ കുറിച്ച് പഠിപ്പിക്കുകയല്ല ആ കാര്യത്തിലൂടെ ഒരു വ്യക്തിയുടെ ഒരു വിശ്വാസിയുടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരുത്തേണ്ട പരിവർത്തനത്തെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത് Now listen to me. ദയവായി എന്നെ ശ്രദ്ധിച്ചാലോ. In a house, ഒരു വീട്ടിൽ there are different vessels. ഒത്തിരി പാത്രങ്ങളുണ്ട് പല തരത്തിലുള്ള പാത്രങ്ങളുണ്ട് Some vessels are used for noble purposes. ചില പാത്രങ്ങൾ മാന്യ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. They may be made of gold. ഒരുപക്ഷേ സ്വർണ്ണം കൊണ്ടുണ്ടാക്കിയ പാത്രമായിരിക്കാം. Silver. വെള്ളി കൊണ്ടുള്ള പാത്രങ്ങൾ. Costly stuff. അല്ലെങ്കിൽ വളരെ വില കൂടിയ പദാർത്ഥങ്ങൾ കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങൾ. And they may be kept in the most important place in the house. ഒരു അത്തരം പാത്രങ്ങൾ സാധാരണ അടുക്കളയ്ക്കകത്തല്ല പ്രധാന വീട് റൂമിന്റെ ചില അലമാരിക്കകത്ത് പ്രത്യേക ഇടങ്ങളിൽ അതിനെ സൂക്ഷിക്കും but some are used for ignoble purposes എന്ന ചില കാര്യങ്ങൾ ഹീന കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പാത്രങ്ങളുണ്ട് they will be used in the toilets or in the kitchen or outside the home അത്തര പാത്രങ്ങൾ ചിലത് ടോയ്ലറ്റ്സിൽ ഉപയോഗിച്ചിരിക്കും അതുപോലെ അടുക്കളയിൽ ഉപയോഗിച്ചിരിക്കും കറി വെക്കാൻ ഉപയോഗിച്ചിരിക്കും ഹലോ are you living in a house നിങ്ങൾ ഒരു വീട്ടിൽ താമസിക്കുന്നവരാണോ Then we all use such vessels for different purposes. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പാത്രങ്ങളുടെ കാര്യത്തിൽ നമ്മൾക്ക് വളരെ പരിചയസമ്പന്നരാണ്. Now these stone jars that you saw before നിങ്ങൾ കുറച്ചു നേരം മുമ്പ് കണ്ട ഈ കൽപാത്രങ്ങൾ they were kept outside the house ഈ കൽപാത്രങ്ങൾ മാന്യ കാര്യത്തിന് വേണ്ടിയിട്ടുള്ളതല്ലായതുകൊണ്ട് അത് വീടിന് പുറത്തായിട്ടാണ് വെച്ചിരുന്നത്. ഹലോ ഹലോ why because these vessels were used for ignoble purposes to wash somebody's feet എന്തുകൊണ്ട് പുറത്തു വെച്ചു എന്ന് ചോദിച്ചാൽ ഈ കൽപാത്രങ്ങൾ ഹീനമായ കാര്യങ്ങൾക്കാണ് ഉപയോഗിച്ചിരുന്നത് വരുന്ന അതിഥികളുടെ കാല് കഴുകാനുള്ള വെള്ളം ഉൾക്കൊള്ളിക്കുന്ന ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് ഈ കൽപാത്രങ്ങൾ വീടിന് വെളിയിൽ സൂക്ഷിച്ചിരുന്നത് So when in a Jewish home especially when some feast is going on there would be some 5 or 6 or 7 such stone water jars kept outside so that the guests can come and wash their feet wash their hands and come in the home സാധാരണ രീതിയിൽ യഹൂദ പാരമ്പര്യം അനുസരിച്ചിട്ട് ഒരു യഹൂദന്റെ വീട്ടിൽ ഒരു വിവാഹം നടക്കുമ്പോൾ വരുന്ന അതിഥികൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് അതിഥികൾ വരുമ്പോൾ അവരുടെ കാലുകൾ കഴുകാൻ വേണ്ടിയിട്ടുള്ള വെള്ളം നിറച്ചുകൊണ്ടുള്ള കൽപാത്രങ്ങൾ വീടിന് വെളിയിൽ 5 or 6 ഇതുപോലെ വെച്ചിരിക്കും
and all people will be first going to the water jars. അങ്ങനെ വരുന്ന അതിഥികൾ ആദ്യമേ തന്നെ ചെറുക്കന്റെയും പെണ്ണിന്റെയും അടുക്കലേക്ക് അല്ല പോകുന്നത് ആദ്യം നടന്നു ചെല്ലുന്നത് കൽഭരണികളുടെ അടുക്കലേക്കാണ് Hallelujah. Because they had to wash their hands and their feet first before entering the house. സാധാരണ രീതിയിൽ അവർ ആദ്യമേ ചെയ്യേണ്ടത് അവരുടെ കൈകളും അവരുടെ കാലുകളും കഴുകിയതിനു ശേഷം മാത്രമേ കല്യാണശാലയ്ക്കകത്തേക്ക് അവർക്ക് പ്രവേശനമുള്ളൂ. Hallelujah. Hallelujah. അസാധ്യങ്ങൾ സാധ്യമാക്കുന്ന യേശുവിന്റെ അടുക്കൽ നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാനായി പോവുകയാണ്. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദൈവ സന്ദേശത്തിന്റെ മുൻപാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങേക്ക് ഞങ്ങളെ നിറയ്ക്കാൻ സാധിക്കും. ഒഴിഞ്ഞ ഭരണികളായി ഞങ്ങൾ നിൽക്കുമ്പോൾ കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ വീഞ്ഞിനാൽ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകനും വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ഹൃദയങ്ങളെ അങ്ങ് നിറയ്ക്കണമേ കർത്താവേ. അങ്ങയുടെ ലഹരിയാൽ നിറയ്ക്കണമേ, അങ്ങയുടെ നന്മകളാൽ നിറയ്ക്കണമേ, അങ്ങയുടെ രക്ഷയുടെ സന്തോഷത്താൽ ഇവരെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തതിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. വിശ്വാസത്തോടെ സ്ക്രീനിലേക്ക് കൈകൾ നീട്ടിവെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും യേശുവിൻ്റെ നാമത്തിൽ സ്ത്രീകളുടേതായ പ്രത്യേകമായ അസുഖങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത് സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മൂത്രസംബന്ധമായ അസുഖങ്ങൾ ഓരോന്നും യേശുവിൻ്റെ നാമത്തിൽ അത് സൗഖ്യമാകട്ടെ കർത്താവേ. നിങ്ങളറിയാതെ തന്നെ മൂത്രം പോകുന്ന വിധത്തിലുള്ള അസുഖങ്ങൾ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ബ്രസ്റ്റ് ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത് സൗഖ്യമാകട്ടെ കർത്താവേ. പൈൽസിൻ്റെ അസുഖങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അത് സൗഖ്യമാകട്ടെ. അതുപോലെ ഫിഷർ യേശുവിൻ്റെ നാമത്തിൽ അത് സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. പൂക്കിളിന് ചുറ്റുമായിട്ട് വേദനയും അതുപോലെ ചൊറിച്ചിലും അനുഭവപ്പെടുന്ന വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ശരീരത്തെ ചില ഭാഗങ്ങളിൽ കർത്താവിനെ, ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു അസുഖത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനെ. ചില ഭാഗങ്ങളിൽ എന്താ പറയുക, രോമം വളരുന്ന പോലെ വളരുന്നു, പക്ഷേ അതിൻ്റെ ഉള്ളിൽ അത് ഒരു കുരുക്കൾ കൂടി അതിൻ്റെ മുകളിൽ ഉണ്ടാകുന്നു. അങ്ങനെയൊന്നും ഞാൻ കാണുകയാണ്. രോമം വളരുന്ന പോലെ വളരുകയും ഉള്ളിൽ അതിൻ്റെ പുറത്ത് കുരുക്കൾ ഉണ്ടാവുകയും ചെയ്യുകയാണ്. അതൊരു പ്രത്യേക തരത്തിലുള്ളൊരു അസുഖമാണത് എന്ന് ഡോക്ടേഴ്സ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് അസുഖത്തെ സൗഖ്യമാക്കിയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അസൗഖ്യം ആ വ്യക്തികളിലേക്ക് ഇറങ്ങി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഒരു വലിയ തുക നഷ്ടപ്പെട്ടിട്ട് വേദനയോടെ നിൽക്കുന്നവർ, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തിയെ കർത്താവ് അങ്ങ് ആശ്വസിപ്പിച്ചതിനായി നന്ദി. ആ നഷ്ടപ്പെട്ട തുക കർത്താവെ ഒരു പ്രത്യാശയ്ക്ക് വകയില്ല എന്ന് പറയുമ്പോഴും അമാനുഷികമായ വിധത്തിൽ, അതിശയകരമായ വിധത്തിൽ കർത്താവ് ആ തുക അവരുടെ കയ്യിലേക്ക് വന്നു ചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് അത്ഭുതം ചെയ്തതിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. വായിക്കകത്തുള്ള കുരുക്കൾ ഇപ്പോൾ തന്നെ അത് സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ടോൺസിലൈറ്റീസ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത് പൂർണ്ണമായിട്ടും സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൈകൾക്കുള്ളിൽ ചൊറിഞ്ഞ് തടിക്കുകയും അതുപോലെ കൈയുടെ തൊലി പറിഞ്ഞു പോവുകയും ചെയ്യുന്ന വ്യക്തികൾ, അത്തരം അലർജിയുള്ള വ്യക്തികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവിൻ്റെ കരം ഇപ്പോൾ തന്നെ അവരുടെ മേൽ ചലിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എത്ര പഠിപ്പിച്ചിട്ടും പഠനത്തിൽ ഓർമ്മ നിലനിൽക്കാത്ത ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്തോടെ നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിന് ഈ അത്ഭുതം ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. പഠന സംബന്ധമായ കാര്യത്തിൽ, പരീക്ഷാ സംബന്ധമായ കാര്യത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും, നിങ്ങളുടെ ഹാൾ ടിക്കറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ പേര് വരുന്ന കാര്യത്തിലോ ചില പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന നിമിത്തം എക്സാം എഴുതാൻ സാധിക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. കർത്താവ് അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അത്ഭുതങ്ങൾ അവിടെ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നിത് കണ്ടുകൊണ്ടിരിക്കുന്ന
ഓരോ വ്യക്തികളെയും ഞാനിപ്പോൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നന്മകളും അനുഗ്രഹങ്ങളും ഇവരുടെ മേൽ ചൊരിഞ്ഞ് അങ്ങ് മാനിക്കണമേ കർത്താവേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. വരുന്ന ആഴ്ചയിലെ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ മറക്കരുത്. ഈ ഞായറാഴ്ച കൊല്ലത്തുള്ള ബ്ലെസ്സിംഗ് സെന്ററിൽ ഞാനുണ്ടായിരിക്കുന്ന കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കുമല്ലോ. കർത്താവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ കർത്താവ് ചൊരിയട്ടെ എന്ന് ആശംസിക്കുന്നു. തുടർന്ന് ബൈബിൾ ആൻഡ് യു തുടങ്ങിയുള്ള പ്രോഗ്രാമുകൾ വീക്ഷിച്ചാലും നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും ഒരുമിച്ച് കാണാം. ബൈ ബൈ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്, ഏത് സ്ത്രീയാണ് സഹോദരന്മാരായ രണ്ടു പേർക്ക് ഭാര്യയായി കഴിഞ്ഞവൾ? Which woman was the wife of both the brothers? Options: A. ഹെറോദ്യ, B. എലിസബത്ത്, C. മറിയ, D. ഇവരാരുമല്ല. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C ഓർ D. ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്ന് 5 വരെ സെലക്ട് ചെയ്ത് ഞങ്ങൾ OM ബോക്സ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം അയച്ചിരുന്നതാണ്. മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 222 1111, 0484 422 111. ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ്: ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 68204.